ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അത് കാണാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ കൊതുക്. ഈ കൊതുക് കണ്ട എല്ലാ കാര്യവും സിനിമയിൽ ഉണ്ടാവും. ഈ കസേര അനക്കാതെ ഇതിന്ന് അടിപൊളി ഓഡിയൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ഈ കുട്ടികൾ എവിടുന്ന് വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഏവിയേഷൻ ഏവിയോൺ പഠിക്കുകയാണ് ഇവര്. കൊച്ചി തന്നെയാണ്, അതുകൊണ്ട് അവരുടെ ബാഡ്ജൊക്കെ ഇങ്ങനെ നീല നീല ഇതൊക്കെ ഇട്ടിരിക്കുന്നത്. അതല്ലാത്തൊരു മൂന്നാല് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ റെഡി ആക്കിയിട്ടുണ്ട്. അതിന് നമ്മുടെ ലീച്ചോ ലീനു ബിനിഷേടൻ ദിലീപേട്ടൻ ബിബിൻ എല്ലാവർക്കും ഗംഭീരമായ കയ്യടി. ഇന്നത്തെ നമ്മുടെ ടോക്ക് ഷോയുടെ വിഷയം തന്നെ ആകാശവാണി എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷം പങ്കുവെക്കാനാണ് ഗസ്റ്റുകൾ വന്നിരിക്കുന്നത്. ആകാശവാണി എന്ന സിനിമ നമുക്കറിയാം, അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും കഥയാണ്. അതിൻ്റെ അത് മെയിനായിട്ട് അവരുടെ കഥയുടെ ഒരു തീം ഞാൻ ഊഹിച്ചെടുത്തത് രണ്ടുപേരും ജോലിക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും ജോലിക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈഗോ പ്രശ്നങ്ങൾ വരുമോ. ഈ രണ്ടുപേരും ജോലിയുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർപിരിയലിന് ഒരു വലിയ സാധ്യത കാണിക്കുന്ന കാര്യമാണോ? ഈഗോ ക്ലാഷ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണോ? അതൊരു കുടുംബം സ്മൂത്തായി പോകാൻ രണ്ടുപേർക്കും ജോലി അത്യാവശ്യമാണോ? ഇപ്പൊ കല്യാണം കഴിച്ചാൽ ആർക്ക് വേണമെങ്കിലും പറയാം. പറഞ്ഞു ശരിയാണ്, വളരെയധികം ആവശ്യമാണ്. ഇന്നത്തെ കാലത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓരോ ദിവസവും പൈസയുടെ വാല്യൂ കൂടിക്കൂടി വരാണ്. ഇപ്പൊ പിള്ളേരെ പഠിപ്പിക്കണായാലും വീട്ടിലെ കാര്യങ്ങളായാലും ഇപ്പൊ ഒരു കിലോ അരിയുടെ വില വരെ ഓരോ ദിവസമായിട്ട് കൂടിക്കൂടി വരാണ്. അപ്പൊ രണ്ടുപേർക്കും ജോലിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണ്. എന്തായാലും ആവശ്യമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതൊരു നെഗറ്റീവ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും ജോലി ആയി കഴിഞ്ഞാൽ ഇപ്പൊ വൈഫിനാണ് കൂടുതൽ സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് കോംപ്ലക്സ് വരും. അത് അവർ തമ്മിൽ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് വരാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിയാളെ കെട്ടി, രണ്ടുപേർക്കും 10,000-10,000 സമയം തുല്യം വെച്ചിട്ടാണ് കെട്ടിയേക്കുന്നത് അല്ലേ? ഒരു കോംപ്ലക്സും വരാത്ത രീതിയിൽ. ഇനി അഥവാ ഭാര്യയ്ക്ക് ഒരു 50,000 കിട്ടിയാലും ആ ഭർത്താവിന് ഒരു കോംപ്ലക്സും ഇല്ല. കണ്ട ആ ചേട്ടൻ മുഖം കാണുമ്പോൾ തന്നെ അറിയാം ഭർത്താവ് ഭാര്യയ്ക്ക് ഇനി 100,000 കിട്ടിയാലും ഞങ്ങളുടെ കുടുംബം ഹാപ്പി. അതുപോലെ മനസ്സുള്ള ആമ്പിള്ളേരാണെങ്കിൽ ഭർത്താക്കന്മാരാണെങ്കിൽ ആ കുടുംബം കുഴപ്പമില്ലാണ്ട് പോകും. ഇനി അഥവാ ഇവക്ക് കുറച്ച് കാശ് കൂടുതലാണല്ലോ, അങ്ങ് ഞാൻ താഴെ നിൽക്കുകയാണല്ലോ എന്നൊക്കെയുള്ള കോംപ്ലക്സ് വന്ന് തുടങ്ങുമ്പോഴാണ് ആ കുടുംബം ഭിന്ന ഛിന്നമായി മാറിപ്പോകാനുള്ള സാധ്യത. പുറകിരിക്കുന്ന പിള്ളേരെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നത്, അവർ ജോലി ചെയ്യുന്നത് തന്നെ കല്യാണം ഒന്ന് കഴിക്കാൻ വേണ്ടിയാണ് അല്ലേ? അപ്പോൾ ലവ് മാരേജ് വേണോ, അറേഞ്ച് മാരേജ്, ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങളുടെ ആഗ്രഹത്തിലും ഇതൊക്കെ തന്നെയാണോ? അതായത് ജോലിയുള്ളൊരു പയ്യനെ, അതായത് നല്ല ശമ്പളം നോക്കി, കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും ഒരു കുറവുണ്ടാവരുത്, അല്ലെ? പയ്യന്മാരുടെ കൺസെപ്റ്റും പെൺകുട്ടികൾക്ക് ജോലിയുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കണം തന്നെയാണോ ആഗ്രഹം? ജോലിയുള്ള പെണ്ണിനെ കല്യാണം കഴിക്കാൻ തന്നെയാണ് ഇഷ്ടം. അപ്പൊ നമുക്ക് ജോലി ഒന്നും വേണ്ട, സുഖമായിട്ട് ഇരിക്കാന്ന് അല്ലേ? അങ്ങനെയല്ല, എന്നാലും നമ്മുടെ ഒരു ജീവിതം പങ്കാളി എന്ന് പറയുമ്പോ ഏത് എല്ലാ രീതിയിലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത് അല്ലെ? അത്രയും ഭാരം കുറഞ്ഞിരിക്കും. എത്ര പേർക്കാണ് സ്നേഹിച്ച് കല്യാണം കഴിക്കണമെന്ന് ഇവിടെ ആഗ്രഹം? എല്ലാവർക്കും സമ്മതം തന്നെ. അറേഞ്ച് മാരേജ് താല്പര്യം എത്ര പേർക്കാ? അത് പെൺകുട്ടികളായിരിക്കും. രണ്ടും മൂന്ന് പേര്. എനിക്ക് ലവ് അറേഞ്ച് മാരേജിനോടാണ് താല്പര്യം. അപ്പൊ ആകാശവാണി എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ജോലിക്കാരായ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ വളരെ രസകരമായി അഭിനയിച്ചിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം മലയാളികളുടെ എത്ര പടങ്ങൾ. ഇനിയിപ്പോൾ എന്താ പറയുക, ഒരു എത്രയോ വർഷങ്ങളായിട്ട് ഈ നായികയെ വെല്ലാൻ മറ്റൊരു നായിക വന്നിട്ടില്ല. അത്രയ്ക്കും ഭംഗിയും മുഖഭംഗിയും കേരളത്തിൻ്റെ നായിക, അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ നായിക എന്ന് പറയുമ്പോൾ നമ്മുടെ ആദ്യം നമ്മുടെ മനസ്സിലോട്ട് ഓടിയെത്തുന്ന ഇത്രയും മുടിയും ഇട വലിയ കണ്ണും എന്താ പറയുക, അത്രയും ഭംഗിയും വശ്യമായ പുഞ്ചിരിയും എല്ലാം കൊണ്ടും നമ്മുടെ പ്രിയപ്പെട്ട നീലേശ്വരംകാരുടെ പ്രിയപ്പെട്ട നമ്മുടെ മലയാളികളുടെ സ്വന്തം കാവ്യ മാധവൻ.
അയ്യോ, ഇതെന്താ പുതിയ മാറ്റങ്ങളൊക്കെ വന്നു ഇവിടെ? കാരണം കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ഒരു പടത്തിന്റെ പതിനു വന്നപ്പോ ഇവിടെ ഓഡിയൻസ് ഇല്ലായിരുന്നു. അപ്പൊ ഇവരും കൊണ്ടോ എന്താ സന്തോഷം? ഇവര് തന്നെയാണ് എന്നെക്കാളും മുൻപേ പറഞ്ഞത്. ഞാൻ കാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാവ്യ മാധവൻ എഴുതി പറഞ്ഞു. അതാണ് കാവ്യയുടെ ഒരു 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 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ചെയ്യാൻ പോകുന്ന പടങ്ങളോ ഈ ചെയ്യേണ്ട പടങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ചെയ്ത് വെച്ചേക്കുന്ന ഒരു പറ്റം പടങ്ങളുണ്ട്. ആ പടത്തിലെ ആ കഥാപാത്രങ്ങൾ, അത്രയുള്ള കഥാപാത്രങ്ങൾ ഇനി വരുന്ന നടിമാർക്ക് പോലും ഒരുപക്ഷെ ഒരിക്കലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കിട്ടിയ ഭാഗ്യം, കിട്ടിയ ലൂട്ടി ഇല്ലെങ്കിൽ ചെട്ടി, അത് പോട്ടെ. പക്ഷെ കിട്ടിയിടത്തോളം ഈ പടങ്ങളൊക്കെ എത്ര പ്രാവശ്യം ടി വി വന്നാലും ഇതിനെ കഥയടക്കം, അല്ലെങ്കിൽ ഇത് വീണ്ടും വീണ്ടും കണ്ടാലും നമ്മൾ മടുക്കുന്നുമില്ല. അത്രയും ഒരു ഇൻബോൺ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആണ് ശരിക്കും കാവ്യ മാധവൻ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാവ്യ ഇപ്പോൾ കൂടുതൽ പറയാൻ വന്നിരിക്കുന്ന കാവ്യയുടെ ഏറ്റവും പുതിയ ചിത്രമായ ആകാശവാണിയിൽ, അത് നമുക്ക് ആ പേര് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം സ്ഥിരം നമ്മൾ കാണുന്നതല്ലാണ്ട് കാവ്യയും കാവ്യയുടെ കൂടെ അഭിനയിക്കുന്ന നായകനും, ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര കുറേ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുക, എവിടെയാ കാവ്യയുടെ പടം, എവിടെയാ കാവ്യയുടെ പടം എന്ന് പറഞ്ഞോണ്ട് അല്ലേ നമുക്ക് കാണാൻ കൊതിയായിട്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഇനി പറയണം, ഇത്രയും ഗ്യാപ്പിടണ്ട. കാരണം എനിക്കറിയാം നല്ല നല്ല സ്റ്റോറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എന്നോട് കഞ്ഞൂസവും പറഞ്ഞു, ഞാൻ പറഞ്ഞു എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്, ചുമ്മാ കുറച്ച് പടങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ലേ. കാരണം ചെയ്ത ഇത്രയും ഒരു ടോപ്പ് ഹീറോയിനായെന്ന നിലയ്ക്ക് ഇത്രയും ഒരു പേര് കിട്ടിയ സ്ഥിതിക്ക് വലിച്ചു വാരി ചെയ്യേണ്ട ആവശ്യമില്ല കാവ്യയ്ക്ക്. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ, കാവ്യയ്ക്ക് ചേരുന്ന കഥാപാത്രങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും ഇത്രയും ഗ്യാപ്പ് ഇല്ലാണ്ട് തന്നെ കാവ്യ ഇപ്പോൾ ഉടനെ അടുത്ത പടം ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അല്ലേ? അതേതായ ഞാൻ തന്നെ നിർമ്മിച്ച് ഞാൻ തന്നെ സംവിധാനം ചെയ്യും പോരേ. അതിലുപരി പറ ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ എന്നല്ല പറഞ്ഞോണ്ടിരിക്കുക. ആകാശവാണിനെ കുറിച്ചിട്ട് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് വീണ്ടും റീമിയുടെ കൂടെ. എനിക്ക് തോന്നുന്നു മെയിൻ ആളും കൂടി വന്നതിന് ശേഷം തുടങ്ങുന്നതായിരിക്കും കൂടുതൽ. പക്ഷേ ഇതെന്തായാലും പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം കൂടെ പറയണം. ഇപ്പൊ കാവ്യയുടെ ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര കൂടുതൽ ആൾക്കാർ ശ്രദ്ധിക്കുന്നു. അതിനൊരു കാരണം സ്വന്തമായിട്ട് ഒരു ബിസിനസ് വിമൻ, അത് അറിയാലോ ഏതാ കടയുടെ പേരെന്ന് ഇവര് പറയുന്നത് കൊണ്ടോ? ഏതാ കടയുടെ പേര്? ഇങ്ങനെ ആർക്കെങ്കിലും ഒരു കടയുടെ പേര്? ഞാനൊരു കട തുടങ്ങി അത് പെട്ടെന്ന് പൊട്ടുകയും ചെയ്തു. പക്ഷെ അത് ആരും അറിഞ്ഞു പോലും ഇല്ല. അത് അതൊന്നും അതിപ്പോഴും ചെന്ന് വിചാരിക്കുന്നത് അങ്ങനെ ഒരു കടയുണ്ടല്ലോ റീമി, ഇപ്പോ ഡ്രസ്സൊക്കെ അവിടെ നിന്നാണല്ലേ. ഞാൻ ഒന്നും മിണ്ടാറില്ല. പക്ഷെ പൊട്ടിക്കാര്യം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നല്ലേ, സോറി പറയാൻ വൈകി പോയി. പക്ഷെ ഇത് അതുപോലെയൊന്നും അല്ല. അത് മാത്രമല്ല, ഇത്രയും ഇൻട്രസ്റ്റ് എടുത്ത് അതിനുവേണ്ടി ഫോട്ടോഷൂട്ട് ആയിക്കോട്ടെ, ഓൺലൈൻ പ്രൊമോഷൻ ആയിക്കോട്ടെ, പിന്നെ അതിലെ ആ ലക്ഷ്യയുടെ വെറൈറ്റി കളക്ഷൻ ഒക്കെ ആയതുകൊണ്ടാണ് ആൾക്കാർ, പിന്നെ കാവ്യമാധവൻ നടത്തുന്ന കടയായതുകൊണ്ട് ആൾക്കാർ പോയി വാങ്ങണമെന്നില്ല. അതൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. പക്ഷെ നല്ല സാധനം കൊടുത്തില്ലെങ്കിൽ ഏത് കാവ്യമാധവനാണെങ്കിലും ഇവർ പറയും അല്ലേ? അത്രയുള്ളൂ. ചിലവർക്ക് ദൂരത്തുനിന്നൊക്കെ, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്നൊക്കെ വരും. അവർക്ക് ഈ ഡ്രസ്സ് എടുക്കാനും പറ്റണം, കാവ്യനെ പറ്റുമെങ്കിൽ ഒന്ന് കാണുകയും ചെയ്യണം. ഇത് അതറിയാൻ കുറെ പേര് ചോദിച്ചു, കാവ്യ കടയിൽ ഉണ്ടാവുക അപ്പൊ ഞങ്ങൾ, ഞാൻ എന്ത് മറുപടി പറയണം അവരോട്? അവർ ചോദിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ വേണം 100,000 ഡ്രസ്സ് വേണേലും എടുക്കാം, പക്ഷെ കാവ്യനെ ഒന്ന് കാണാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. ഞാൻ ആൾക്കാർ പിടിച്ചു തരാം. പക്ഷെ എന്നോട് ഇത് ചോദിക്കും ആൾക്കാർ, ഇവരൊക്കെ ചോദിക്കുന്നു കാവ്യ കടയിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ 200,000 ഡ്രസ്സ് വേണേലും എടുക്കാന്ന് പറയണു. അതായത് കാവ്യ കടയിൽ എപ്പോഴൊക്കെ ഉണ്ടാവുക? 9 to 10 ആണോ, 10 to അത് നൈറ്റിലാണോ? നൈറ്റ് എപ്പളാ വരിക അവിടെ? ഞാൻ എപ്പോ വേണമെങ്കിലും ഉണ്ടാവും, അങ്ങനെ സമയമൊന്നുമില്ല എനിക്ക്. പക്ഷെ അവിടെ ഉണ്ടായില്ലെങ്കിൽ തന്നെ അമ്മയും അച്ഛനും ചേട്ടനും ചേച്ചി എല്ലാരും കുടുംബമായിട്ട് അവരെല്ലാരും ഒന്നൊരുമിച്ചാണ് ആ കട കൊണ്ടുപോകുന്നത്. ഇനി അവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തന്നെ അപ്പൊ തന്നെ ഫോൺ വിളിച്ച് ആ കസ്റ്റമറിന് കൊടുക്കുന്നു. കൂടുതലും കാവ്യയുടെ പരിചയക്കാരും പിന്നെ കാവ്യനെ ഇഷ്ടപ്പെടുന്നവരും ഒക്കെ കടയിൽ വരുന്നുണ്ട്, ഞാൻ കണ്ട അനുഭവം പറയുന്നത്. അപ്പൊ എന്തായാലും ലക്ഷ്യം വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞാല് ഭയങ്കര സന്തോഷമുണ്ടല്ലോ. ഞാൻ ഇട്ടിരിക്കുന്ന ലക്ഷ്യം എന്നാണോ? അല്ലല്ലോ. അപ്പോ ഇനി നമുക്ക് നമ്മുടെ ആകാശവാണിയുടെ ഈ നായകനും കൂടെ വന്നിട്ട് സംസാരിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ടോപ്പിക്കിലോട്ട് പോയത്. ഇദ്ദേഹം നമ്മുടെ 1 to 3 സാധിക്കുന്ന എല്ലാ സമയവും വരുന്നതാണ്. ഇദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ്, ഇദ്ദേഹം ഒരു നടനാണ്, ഇദ്ദേഹം ഒരു ഡയറക്ടറാണ്, ആവുമായിരിക്കും. പിന്നെ വളരെ സുന്ദരനായ ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമയിൽ പുതിയ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലൊക്കെ നീന, ഫിലിപ്പ് ആൻഡ് ദി മങ്കിപ്പൻ, പേരിച്ചാഴി, പിന്നെ ഏതൊക്കെയാ, ഹണി ബി, ആട് തോമ, ഞാൻ പറ്റിച്ചത് നിങ്ങൾക്ക് അറിയാവുന്ന. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡയലോഗ് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. ഭാവനെ പെണ്ണ് കാണാൻ വരുമ്പോ പോലീസ് അറിയോ വെർജിൻ, അവിടെ ഇരിക്കുന്ന സകല പെണ്ണുങ്ങളും ടും 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 പടപടയെന്ന് അടിച്ചു. അപ്പൊ അതുപോലെയൊക്കെ എന്നും ചോദിക്കാനൊക്കെ ഉള്ള ഗട്സ് ഉള്ള ഒരു മനുഷ്യൻ, കണ്ടാൽ തന്നെ ഒരു നല്ല ഒരു 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 വ്യക്തിത്വത്തിന് ഉടമയായ വിജയ് ബാബു. ദൂരങ്ങൾ താണ്ടി പോകും ചെന്നടിക്കാത്തേ, പാദങ്ങളോളം കൂടെ ഞാനും കൂട്ടുണ്ടേ.
വിചാരിച്ച പ്രോഗ്രാം കഴിഞ്ഞു അരമണിക്കൂറായിട്ട് അവിടെ നിൽക്കണം. അല്ല അത്രക്കും പറയാനുണ്ടല്ലോ. ആരെ എന്നെ കുറിച്ചൊന്നും പറഞ്ഞില്ല, എല്ലാം നിങ്ങൾ തമ്മിൽ സംസാരിക്കായിരുന്നു. വിജയ് മാധവൻ എന്ന് വന്നോണ്ടാന്ന് ഐഡിയ സ്റ്റാർസ് എനിക്ക് ഒരു പയ്യനെ പരിചയമുണ്ട്, വിജയ് മാധവ്. അപ്പൊ ഏതൊരും കാവ്യ മാധവനും വിജയ് മാധവൻ എന്ന് പറഞ്ഞോണ്ട് വരുവ, അങ്ങനെ എനിക്ക് തോന്നിപ്പോവുക. ബാക്കിയെല്ലാം കറക്റ്റായിട്ടാ പറയുന്നല്ലേ. ഇതെന്താ ഇത്രയും നാളും, എത്ര നാളാന്ന് പറയാം ഞങ്ങൾ ഈ മറ്റേ ആകാശവാണി എപ്പോ വരും? ഇത് റേഡിയോയുടെ സിനിമയാണോ? ഇങ്ങനല്ല, ആകാശവാണി രണ്ട് മൂന്ന് ഷെഡ്യൂൾ ആയിട്ടാണ് തീർത്തത്. ബിക്കോസ് ആകാശവാണി തുടങ്ങി വെച്ചിട്ട് കാവ്യ ഷീ ടാക്സിക്ക് പോയി, ഞാൻ നീനയ്ക്ക് പോയി, പിന്നെ ഷീ ടാക്സി കഴിഞ്ഞ് നീനയും കഴിഞ്ഞിട്ടാണ് അടുത്ത ഷെഡ്യൂൾ തുടങ്ങുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ആട് വന്നു, അങ്ങനെ ആടിലേക്ക് പോയി, അങ്ങനെ പല ഇത് ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒന്നും ഒന്നും മൂന്ന് എന്ന് പറയുന്നത് എനിക്ക് ഭാഗ്യം തരുന്നൊരു പ്രോഗ്രാം. 2013 വന്നു മങ്കിപ്പനുണ്ടായി, 2014 ജനുവരിയിൽ വന്നു അടികപ്പിയാരെ കൂട്ടമണി. അടികപ്പിയാരെ കൂട്ടമണിക്ക് ഗംഭീര കേടി കൊടുക്കണം, കാരണം ഫ്രൈഡേ ഫിലിംസ് ആണ് ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം ഈ വർഷം തുടക്കം റിമിയുടെ മോഹം കണ്ടുകൊണ്ടാവട്ടെ. ആദ്യത്തെ ടി വി പ്രൊമോഷൻ, ആദ്യത്തെ പ്രൊമോഷൻ. അപ്പൊ ഒരിക്കൽ കൂടി കാവ്യ മാധവനും വിജയ് ബാബു. ആകാശവാണി എന്ന് പറയുമ്പോ ഒരു കൊതുക് പറഞ്ഞ കഥ എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റർ കൊതുകായിരുന്നോ? സ്ക്രിപ്റ്റ് റൈറ്റർ ഒരു കൊതുകല്ല, രണ്ട് കൊതുകുകളാ, രണ്ടുപേരാണ് റൈറ്റേഴ്സ്. വിനോദ് ആൻഡ് വിനോദ് അല്ലേ? കൊതുക് പറഞ്ഞ കഥയല്ല, കൊതുക് കണ്ട കഥയാണ്. കൊതുകിനെയാണ് എവിടെയും കേറാലോ. അതാണ് ഒരു കൊതുക് നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് അഫയേഴ്സ്, നമ്മൾ ഒരു നമ്മുടെ വീടിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫ്ളാറ്റിനകത്ത് നടക്കുന്ന ആരും അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവം, അത് കാണാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ ഒരു കൊതുകായിരിക്കും. ഇപ്പം ഏതൊരു ചെറിയ മൈക്രോ ഫാമിലീസിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ കൂടി ഈഗോ ക്ലാഷസ് സ്വാഭാവികമാണ്. കാരണം രണ്ടുപേരും ഒരേ പവർഫുൾ ആയിട്ടുള്ള ജോലിയിൽ ഇരിക്കുന്നെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ് ആരാണ് വലുത് എന്നുള്ള. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം ഇല്ലാത്ത ഒരു കാലമാണ് ആർക്കും. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അവര് നടക്കുന്ന ഒരു ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ ഫൈറ്റോ ഒരു കൊതുകിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ. ഈ കൊതുക് കണ്ട എല്ലാ കാര്യവും സിനിമയിൽ ഉണ്ടാവോ? കുറച്ചൊക്കെ എടുത്ത് മുഴുവൻ കാര്യങ്ങളും സിനിമയിൽ ഇല്ല. അതൊക്കെ ഇവര് ഈ കൊതുക് ഞങ്ങളുടെ ഹോൾ റൂമിൽ മാത്രമേ കയറിയിട്ടുള്ളൂ. പിന്നെ ആകാശവാണിയുടെ വേറെ ഇത് ഈ ആകാശവാണി, കാരണം നമ്മൾ ഈ ഒരിക്കലും ഒക്കെ ഭാര്യയും ഭർത്താവും ശരിയാണ് അവരുടെ ജീവിതം ജോലി ഇതൊക്കെയാണ്. പക്ഷെ ആകാശവാണിയും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത പോലെ നമുക്ക് സിനിമ കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം, ആകാശ് വാണി റേഡിയോ ദൂരദർശൻ ആ ടൈപ്പ് കാര്യങ്ങളൊന്നും അല്ല, അവിടെ വർക്ക് ചെയ്യുന്ന റേഡിയോ ജോക്കീസ് ഒന്നും അല്ല ഇതിന്റെ കഥാപാത്രം. അങ്ങനെ വിചാരിച്ചിട്ടോ കൊറേ പേര്, ഞാൻ റേഡിയോ ജോക്കി ആകാശിന്റെയും വാണിന്റെയും കുടുംബത്തിലെ. ശരി ശരി ശരി, ഇൻസിഡന്റ് ആണ്. ഓക്കെ, അല്ല നല്ല രസമുണ്ട്, നല്ല പേർ, നല്ല ജോഡികളായിട്ട് നമുക്ക് തോന്നി നിങ്ങൾ അഭിനയിക്കുമ്പോഴും ഒക്കെ രസകരമായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി എന്താ വേറെ വിശേഷങ്ങൾ? ഇവർക്ക് എന്തോ മൂന്നാല് ചോദ്യങ്ങൾ നിങ്ങളുടെ രണ്ടുപേരുടെ അടുത്ത് ചോദിക്കാൻ വേണ്ടി ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാവ്യ ചേച്ചി സിനിമയിൽ കണ്ടാലും നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. ഉണ്ണി എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഉണ്ണി ഓടി, ഒറ്റ ഓടി ഓടി കയറി ഓടി. ഉണ്ണി ഇന്നലെ തല ചീവാൻ മറന്നുപോയി, അല്ലെങ്കിൽ മുടി ഒതുക്കി വെക്കുന്നതായിരുന്നു. അത് ഞാൻ സമ്മതിക്കുന്നില്ല, ഉണ്ണിയാണ് ചെയ്തതെന്ന് പറഞ്ഞു. കാവ്യ നാച്ചുറലി ബ്യൂട്ടിഫുൾ ആണ്. കാവ്യോ അറിയാലോ വിത്തൗട്ട് മേക്കപ്പിൽ ഇവിടെ വന്നാലും സുന്ദരിയാ, പക്ഷെ ഉണ്ണി അതിന് കുറച്ചുകൂടെ നല്ലൊരു ഭംഗി തന്നു. അഞ്ഞു മോനെ ചോദ്യം. കാവ്യ ചേച്ചി, ചേച്ചിയൊക്കെ ഫ്ലോറിലേക്ക് വന്ന് സ്റ്റേജ് പെർഫോമർ ആയിട്ടാണല്ലോ, കലാതിലൊക്കെ ആയിട്ടുണ്ട്, സ്കൂൾ തല ജില്ലാ കലോത്സവത്തിലൊക്കെ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സ്റ്റേജിൽ ഒരാളെ ഇഷ്ടപ്പെട്ട ഒരു ഒരു ക്യാരക്ടർ വേറൊരു ആൾ ചെയ്ത ഒരു റോള് ഒന്ന് അനുകരിക്കാമോ? അതായത് ഞാൻ പറയാം, കാവ്യ ശരിക്കും 5 വയസ്സിൽ പൂക്കാലം വരവ എന്ന സിനിമ തൊട്ട് നമുക്ക് വേണ്ടി അഭിനയിച്ചു തുടങ്ങിയ ഒരാളാണ്. ഇപ്പൊ 25 വർഷമായി കാവ്യ മാധവൻ സിനിമയിൽ വന്നിട്ട്. ശരിക്കും ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ് യുവജനോത്സവങ്ങളിലേക്ക് പോയി തുടങ്ങിയത്. ഞാൻ യുവജനോത്സവത്തിൽ നിന്ന് സിനിമയിൽ വന്ന ആളല്ല, ഞാൻ അഭിനയിച്ചു തുടങ്ങിയതിന് ശേഷമാണ് പിന്നെ കലാമത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയത്.
അത് എനിക്ക് മോൻ നല്ലതായിട്ട് നല്ല ചോദ്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് മോൻ ചോദിച്ചു. ആ സ്നേഹ ചോദ്യം ചോദിക്കുമ്പോ തറിയ എത്രയോ ഇഷ്ടമാണ് കാവ്യ ചേച്ചിനെ. പണ്ടൊക്കെ അല്ലേ കൊച്ചു പിള്ളേരുടെ സമയം തൊട്ടും കാണാം. ഇപ്പൊ ഈ ഫോട്ടോ ഒട്ടിച്ച് ഭിത്തിയിൽ ഫോട്ടോ ഒട്ടിച്ച് വെക്കുന്ന ശീലം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇന്ന് മൊബൈലുണ്ട്, അതുണ്ട്, കമ്പ്യൂട്ടർ എല്ലാം ഉണ്ട്. പക്ഷെ ഫോട്ടോ ഒട്ടിച്ച കാലം തൊട്ട് എനിക്ക് തോന്നുന്നു കാവ്യ മാധവന്റെ ഫോട്ടോ ആയിരിക്കും ഇരിക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും ആമ്പിള്ളേരുടെയും ഭിത്തിയില്, റൂമില് അല്ലേ ആ കണ്ട. കാരണം അത്രയും മനോഹരമായ ഫീച്ചേഴ്സ് ഉള്ള ഒരു നടി നമുക്ക് ഞാൻ പറയില്ലേ ശരിക്കും മലയാളത്തിൽ വന്നിട്ടില്ല. അപ്പൊ പൂക്കാലം വരവേ, അതായത് ഈ 30 വയസ്സിൽ 25 വർഷം പൂർത്തിയാക്കിയ ഒരു നായികയും വേറെ ഉണ്ടാവും അല്ല, വയസ്സ് 30 അല്ല 28 വയസ്സിൽ 25 വർഷം പൂർത്തിയാക്കിയ ഒരു നായിക ഉണ്ടാവത്തില്ല. അതിനൊരു കൈയ്യടി കൊടുക്ക. അപ്പൊ സിനിമയിൽ നിന്നാണ്, സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് യുവജനോത്സവത്തിലോട്ടൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പൊ മിമിക്രി, മോണാക്ട്, എല്ലാത്തിലും ഭരതനാട്യം, കുച്ചിപ്പുടി, സംഘഗാനം ഒറ്റയ്ക്ക് നിന്ന് പാടുന്നു, ഇതെല്ലാം ഉണ്ട്. അപ്പോ ഇതെല്ലാം കൂടെ എങ്ങനെ ഒരു കൊച്ചിന് കൊടുക്കാന്ന് അർത്ഥം. എന്നാലും ഇതിനൊക്കെ എന്തെങ്കിലും വല്ല ഓർമ്മയുണ്ട്, മറ്റേ യുവജനോത്സവത്തിൽ ചെയ്ത എന്തെങ്കിലും വല്ല ഐറ്റം ഈ ആരെങ്കിലും അനുകരിക്കാന്? ഞാൻ മിമിക്രി ചെയ്തിട്ടില്ല കേട്ടോ, മിമിക്രി ഞാൻ ചെയ്തിട്ടില്ല. മിമിക്രി ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു സിനിമാ താരത്തെ ഒന്ന് അനുകരിച്ചു തന്നാ മതി. ആണി വിശ്വനാഥ് സംസാരിക്കുന്നാല് എപ്പോഴും കാണിക്കല്ലായിരുന്നോ? അറിയോ, ഇനിയിപ്പോ അറിയില്ലെങ്കിൽ അറിയാന്ന് പറയൂട്ടോ. വാണി ചേച്ചിയുടെ സൗണ്ട് കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ എനിക്ക്. എൻ്റെ ശബ്ദമായിട്ട് കുറച്ച് സാമ്യമായിട്ട് കിടക്കുന്ന സൗണ്ടാണ് വാണി ചേച്ചിയുടെ, അതുകൊണ്ട് ഒരിക്കൽ ശ്രമിച്ചു നോക്കിയപ്പോൾ പറ്റിയെന്നുള്ളതേ ഉള്ളൂ. അപ്പം നീ എൻ്റെ അടുത്ത് ചോദ്യം ചെയ്യണം, നീ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാണ്. അപ്പോൾ നീ എൻ്റെ അടുത്ത് ചോദിക്കണം വാണി ചേച്ചി എങ്ങനെയാണ് പാട്ടൊക്കെ പാടുമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നീ പറഞ്ഞു ഇല്ല വാണി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടണം എന്ന് പറയുമ്പോൾ ഞാൻ രണ്ടുപേർ പാട്ട് പാടും. കൂടുതൽ സംസാരിക്കാൻ എനിക്കറിയില്ല, കൂടുതൽ സംസാരിച്ചാൽ എൻ്റെ ഒറിജിനൽ സൗണ്ട് വരും, രണ്ട് വാക്കൊക്കെ അറിയുള്ളൂ. വാണി വിശ്വനാഥ് ഹലോ, നമസ്കാരം. എനിക്ക് ചോദിച്ചത് മാത്രം പറഞ്ഞാൽ എന്താ എന്താണ് എനിക്ക് പറ്റണമെങ്കിൽ. ഞാനെന്താ, ഞാൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. നീ എന്റെ അടുത്ത് ഓൾറെഡി ഇന്റർവ്യൂ തുടങ്ങി, ഇന്റർവ്യൂ തുടങ്ങി. അപ്പൊ നീ എന്നോട് വാണി ചേച്ചി എങ്ങനെ പാട്ടൊക്കെ പാടും? ആ ശരി ശരി, ഓക്കെ. എന്നിട്ട് എന്നെ അധികം സംസാരിപ്പിച്ചു, പെട്ടെന്ന് നീ അടുത്ത് പിടിച്ചു കൊല്ലുക കേട്ടാ. എന്നിട്ട് പാട്ട് പാടാൻ പറയണം. വാണി ചേച്ചി സിനിമയിലൊക്കെ ഇഷ്ടംപോലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലേ. നിന്നെ ആരാടി സിനിമയിൽ അഭിനയിച്ച്? വാണി ചേച്ചി പാട്ടൊക്കെ പാടുവോ? അത്രേ ഉള്ളൂ. അല്ല, ഞാൻ ഇന്റർവ്യൂ ചോദിക്കണ ആൾ, ചോദ്യം ചെയ്യുന്ന ആൾ മാറ്റിയാലോ? ഇവളിപ്പോ ഈ ചോദ്യം മാറ്റി പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം, ഇവളെന്താ എല്ലാ ഡയലോഗൊക്കെ സിനിമയിൽ കൊടുത്താലേ കൈനിട്ട് പറയും. ഞാൻ ചോദിക്കാം വാണി ചേച്ചി പാട്ടൊക്കെ പാടുവോ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേര് പാട്ട്? ഉത്തരം പറയാനെങ്കിൽ വാണി ചേച്ചി പാട്ടൊക്കെ പാടുവോ ഞങ്ങൾക്ക് വേണ്ടി രണ്ടുപേരും പാട്ട്? ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടും ഇന്റർവ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വാണി ചേച്ചി ഒരു പാട്ട് പെടുത്തരോ പ്ലീസ്, ഞങ്ങൾ എത്ര നാളായി കെഞ്ചുന്നു. ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ ചോദിക്കാം, ഞാൻ തന്നെ ഉത്തരവാദിത്തം. വാണി ചേച്ചി പാട്ടൊക്കെ പാടുവോ? അത് പിന്നെ പാട്ട് പാടുമെന്ന് ചോദിച്ചാ ഞങ്ങൾക്ക് വേണ്ടി രണ്ടൊരു പാട്ട് പാടും. ഇങ്ങനെ നീ അങ്ങനെ പാടുന്ന കേട്ടിട്ടില്ല. പാടിയിട്ടുണ്ട് സിനിമയിൽ, ഏത് സിനിമയിലാണ്? രതീഷ് വേഗ മ്യൂസിക് ചെയ്ത് മാറ്റിനി എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഒരു കവിത സ്വന്തമായിട്ട് എഴുതി കമ്പോസ് ചെയ്ത് അത് പാട്ടുകാരെ ആകാശവാണിയിൽ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. ആ ശരി, എങ്ങനെയാ അതിന്റെ രണ്ടുപേരും ഒന്ന് പറഞ്ഞു. ഇത് കാവ്യ എഴുതാനൊരു കാരണം കൂടെ ഉണ്ട്, പറയട്ടെ. കാവ്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ സുജാ കാർത്തികയുടെ ബ്രദർ ശംഖുവാണ് ഈ സിനിമയിലെ ഒരു പാട്ടിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ പാട്ട് ശംഖുവിന്റെ മ്യൂസിക് വന്നപ്പം കാവ്യ എഴുതാമെന്ന് സമ്മതിക്കായിരുന്നു. ആ പാട്ടാണത്. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്തതൊന്നുമല്ല, സംഭവിച്ചതാണ്. അവനിങ്ങനെ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പുതിയ ട്യൂൺ ഉണ്ടായാലും എനിക്ക് അയച്ചു തരും, അങ്ങനെ ഒരിക്കലും അയച്ചു തന്നെ നമ്മള് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ നമ്മൾ പാട്ടാണ് ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്, പക്ഷെ പാട്ട് വന്നിട്ടില്ല. അത് ഞങ്ങൾക്കൊന്ന് കേൾക്കണമല്ലോ രണ്ടുപേരും. കാലം നീ അങ്ങോ പോയോ, മോഹം തീരാതെ പോയോ. അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ,
എന്റെ പേര് എഡ്വിൻ. ആ ആയിക്കോട്ടെ. ഞാൻ ഏവിയൺ ഏവിയേഷൻ അക്കാദമിയിലെ ഐആർടെ സ്റ്റുഡന്റ് ആണ്. അത് ഞാൻ ചോദിച്ചോ. എന്റെ ചോദ്യം വിജയ് ചേട്ടനോടാണ്. ചേട്ടൻ ഒരു നടനായി, ഒരു പ്രൊഡ്യൂസറായി, ഇനി എന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോണേ? കുറെ വർഷം കോർപ്പറേറ്റ് ജോലി ചെയ്തിട്ടാണ്, അത് മടുത്തപ്പോഴാണ് അഭിനയം പ്രൊഡക്ഷൻ എന്നുള്ള ഏരിയയിലേക്ക് വന്നിരിക്കുന്നത്. ഡയറക്ഷൻ ആഗ്രഹമുള്ള ജോലിയാണ്, എനിക്കിഷ്ടമുള്ളതാണ്. പക്ഷെ തൽക്കാലം അതിനുള്ള ക്ഷമയില്ല, ടൈമില്ല. എന്ന് ഇത് മടുത്തിട്ട് അതിനുള്ള ക്ഷമയും പക്വതയും എനിക്ക് കോൺഫിഡൻസും വരുന്നു. ഡെഫിനറ്റ്ലി ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനുള്ള പ്ലാനിങ് തന്നെയാണ്. വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, നന്നായിട്ട് എഴുതുകയും ചെയ്യും കേട്ടോ, നന്നായിട്ട് എഴുതും. കാരണം ഇങ്ങനെ എഴുത്തുകാരെന്ന് ഞാൻ പറയില്ല, എഴുത്തുകാരൻ അങ്ങനെ അല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ സിനിമയിലാണെങ്കിലും പല സിറ്റുവേഷനിലും ആപ്റ്റ് ആയിട്ടുള്ള ഡയലോഗ്സ്, നമുക്കിപ്പോൾ ഒരുപാടൊന്നും സംസാരിക്കണ്ട, എന്നാൽ കാര്യങ്ങൾ പറയാൻ വേണമെന്നൊക്കെയുള്ള ചില സിറ്റുവേഷനൊക്കെ വരില്ലേ, അപ്പം അങ്ങനത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ആകാശവാണിയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വിജയ് ചേട്ടൻ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊരു ആരും അറിയാത്തൊരു കാര്യമാണ്. എഴുത്തിൻ്റെ കാര്യം പറയുമ്പം എൻ്റെ ഒരു കാര്യം നീ പറയാൻ മറക്കരുത്. ഇങ്ങനെ ഞെട്ടിച്ച് കളഞ്ഞ് എല്ലാവരും അയ്യോ, ആ ഇവളുടെ ഒരു കത്ത്, ഇവളുടെ ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നത് 2002 ഒരു 2001 മീശമാധവൻ ഇറങ്ങുന്നതിന് മുമ്പ്, അത് മീശമാധവൻ ഇറങ്ങിയിട്ടില്ല, മീശമാധവൻ 2002 അപ്പോ അതിനും തൊട്ടു മുന്നേ ഒരു യൂറോപ്പ് ട്രിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ചിങ്ങമാസ പാട്ട് പാടി വെച്ചിരിക്കുക, ഇറങ്ങിയിട്ടില്ല. അപ്പൊ ഇവള് ഇവളുടെ അച്ഛനും അമ്മയ്ക്കൊന്നും വിസ എന്റെ മറ്റിത് കിട്ടിയിട്ടില്ല, ഇന്റർവ്യൂവിന് പോയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ ഇവള് ഞങ്ങളുടെ കൂടെ, എന്റെ അച്ഛനും അമ്മയും ഞാനും ഇവള് ഒരു റൂമിലാണ്. ഒരു മാസം ഞങ്ങൾ അങ്ങനെ ഇന്റർവ്യൂ കൗൺസിലറിൽ റിമി പറഞ്ഞു അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട്, കാരണം ഇന്നേ വരെ പോയ ട്രിപ്പുകളിലൊന്നും ഒരിക്കലും വീട്ടിൽ നിന്ന് ആരും ഇല്ലാണ്ട് പോയിട്ടില്ല. പക്ഷേ ഒരേ ഒരു ട്രിപ്പ് പോയേക്കുന്നത് അത് കാവ്യയുടെ കൂടെ പോയേക്കുന്നത്, അത് വേറൊരു റൂമിൽ പോലെ ഇവരുടെ ഇവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഇവളുടെ ഇടയിൽ ഞാൻ അങ്ങനെ, കാരണം അത്ര അത് എനിക്ക് എപ്പോഴും എൻ്റെ അച്ഛനമ്മയെ പോലെ ഞാൻ അവരെ കാണുന്നത്. അത്രയും ആ ഒരു മാസം എന്നെ അത്രയും കെയർ ചെയ്ത് ഇവക്കവസരം ദേഷ്യമൊക്കെ തുടങ്ങി, അമ്മയുടെ അടുത്തൊക്കെ ഞാൻ കിണുങ്ങുന്നു, അത് അവസാനം എനിക്ക് ഇവരുടെ വീട്ടിലോട്ടൊക്കെ ട്രിപ്പ് കഴിഞ്ഞ് ഞാനും വരാന്ന് വീട്ടിലോട്ട്. ആ അന്നേരം ഞങ്ങൾ അവിടെ ഷോയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ആൻറ്റിയുടെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ യാത്ര പറയാൻ മുമ്പ് ഈ ആൻറ്റി ഒരു ബുക്കായിട്ട് വന്നിട്ട് പറഞ്ഞു, മോളെ എന്തെങ്കിലും എഴുതണം, ആൻറ്റിക്ക് ഇതൊക്കെയുള്ളൂ ഓർമ്മയ്ക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് പോകണം. അപ്പം എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും എഴുതാൻ കിട്ടാത്തതുകൊണ്ട് ഞാൻ ആൻറ്റി ഒരുപാട് സന്തോഷം ആൻറ്റിയുടെ കൂടെ ഇത്രയും ദിവസം നിന്നതിലൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തി. അപ്പം ഇവളൊക്കെ ഇവള് ഒരു എടുത്തിട്ടൊരു പോക്ക് അങ്ങോട്ടാണ്, ബുക്ക് എടുത്തിട്ട് പോകണം, ഇവളെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കണം, മറ്റേ അവരുടെ തോട്ടത്തിലെ കൂടെ നടക്കുന്നു. അപ്പം ഞാൻ കുറേ നേരമായിട്ട് ഇവളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, കുറേ കഴിഞ്ഞപ്പോൾ ആൻറ്റി ഇതാ ആൻറ്റി സന്തോഷം ആൻറ്റി എന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഇവളെ എന്താ എഴുതി എന്താ എഴുതിയെന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കുമ്പോഴേ നല്ല രസമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴാം കടലിനക്കരെ ഒരമ്മയുണ്ട് ഒരമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ആരും വിശ്വസിച്ചില്ല, ഞാനെന്താ ഞാൻ പറഞ്ഞു സത്യം പറയണ, ഞാൻ എന്നിട്ട് ഇവളെ മാറ്റി നിർത്തിയിട്ടൊക്കെ നീ സത്യം നീ എവിടുന്നോ കാണാപാഠം പഠിച്ചിട്ടല്ലേ നീ ഇത് ഇത്ര ആലോചിച്ചിട്ട് എഴുതാൻ കവിത എഴുതിയിരിക്കുന്നു. ആ അപ്പൊ ഇവളെ ഫുൾ കവിത കവിതയല്ല, ആ അമ്മേനെ കുറിച്ചുള്ള ഇവളുടെ അനുഭവം എഴുതിയിരിക്കുകയാണ്. പക്ഷെ അത് നല്ല രസമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ അത് പറഞ്ഞ വിശ്വസിക്കില്ല. മലയാളം സബ്ജക്റ്റില് സെക്കൻഡ് പേപ്പർ ഒക്കെ ഉണ്ടല്ലോ, ഉപന്യാസമൊക്കെ ഞാൻ ഇഷ്ടംപോലെ എഴുതും. അപ്പൊ എന്റേതായ രീതിയിൽ എനിക്കൊക്കെ എഴുതി തീരാൻ, പക്ഷെ എന്റെ ഉള്ളിൽ ഉറങ്ങുന്ന കവിയത്രീനെ രചയിതാവിനെ ആരും തിരിച്ചറിയണില്ല. ഞാൻ പക്ഷെ തിരിച്ചറിഞ്ഞില്ല, തിരിച്ചറിഞ്ഞു ഒരേ ഒരാൾ തിരിച്ചറിഞ്ഞു, പക്ഷെ ആ പുള്ളിക്കാരി ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ. പക്ഷെ അത് പിന്നെ നമ്മൾ സംസാരിക്കുന്നതല്ല ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അങ്ങനെ കവിതയായിട്ട് എനിക്ക് സംസാരിക്കാനൊരു സാഹചര്യം കിട്ടിയില്ല. അടുത്ത ചോദ്യം പോവാം. എൻ്റെ പേര് മെർലിൻ, ഞാൻ ഏവിയോൺ ഏവിയേഷൻ അക്കാഡമിയിലെ അഡ്ഗോം സ്റ്റുഡൻ്റ് ആണ്. കാവ്യ ചേച്ചിനോടാണ് ക്വസ്റ്റ്യൻ. ചേച്ചിയുടെ ഫസ്റ്റ് ഫിലിം തൊട്ട് ഇപ്പോൾ വരെ ഉള്ള സിനിമകളിൽ വെച്ച് നോക്കുവാണെങ്കിലും സൗന്ദര്യം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും. ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം ഞങ്ങളോടും കൂടി ഒന്ന് പറഞ്ഞു തരാമോ? എനിക്ക് സൗന്ദര്യം കൂടുന്നതായിരിക്കില്ല, നിങ്ങൾക്ക് ഇഷ്ടം കൊണ്ട് തോന്നുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്നായിക്കോട്ടെ, അവർ ചോദിച്ചാലേ ഒരു നല്ലൊരു മൂന്ന് ടിപ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താ എന്തേലും പാർലറിൽ ചെന്നിട്ടാണോ? അതൊന്നും അല്ല കേട്ടോ, ദൈവം ഒരു സൗന്ദര്യം തരണം, പിന്നെ കുളിക്കണം എന്തായാലും മൂന്ന് നേരം, അറ്റ്ലീസ്റ്റ് ഒരു നേരമെങ്കിലും കുളിക്കാം. പണ്ട് എനിക്ക് ചുണ്ട് നന്നാക്കാൻ വേണ്ടി ഒരു ക്രീം പറഞ്ഞു തന്നല്ലോ നാഗാർജുനയുടെ, എന്തോ അത് എന്റെ ചുണ്ട് മാത്രല്ല നിന്നെ മൊത്തത്തിൽ നന്നാക്കാൻ ഞാൻ എന്തൊക്കെ ശ്രമിച്ചു. ഇദ്ദേഹത്തിന്റെ ഒരു സൗന്ദര്യം ഭയങ്കര, അതായത് ഇതിൽ നിന്ന് ഒരിക്കലും 25 kg സിനിമയിൽ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വന്നപ്പോഴല്ലേ കൂടുതൽ ചാൻസും അവനോന് തന്നെ കോൺഫിഡൻസും സൗന്ദര്യവും കൂടി. അതിപ്പത്തെ പിള്ളേർ കൂടെ ഒന്ന് അറിയാൻ എന്തായിരിക്കും അവർ ചെയ്യേണ്ടത്? അല്ല, നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചിറങ്ങിയാൽ അതിലേക്ക് പ്രയത്നിക്കുക എന്നുള്ളതാണ്. തടി കുറയ്ക്കണമെന്ന് വിചാരിച്ചാൽ തടി കുറയ്ക്കാം. അതിനുള്ള ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാലമാണ്, എല്ലാവർക്കും വിവരവും വിദ്യാഭ്യാസവും ഉണ്ട്. വായിച്ചാൽ മതി. ഇത് യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് കൺട്രോൾ ചെയ്യുക, എക്സസൈസ് ചെയ്യുക,
work towards it, definitely I'll achieve it. Okay. എന്നാലും എത്ര കിലോന്ന് എത്ര കിലോയിലോട്ടാ വന്നത്? 98 ൽ നിന്നും 75 ലേക്ക് വന്നു. ഓ, thank you very much. ഇതുവരെ വന്നിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ഗെയിം വന്നിട്ടില്ല. അല്ലല്ലല്ല ഗെയിം അവിടെ നിൽക്കട്ടെ, ഗെയിം അവിടെ നിൽക്കട്ടെ. ഇങ്ങോട്ട് വരുമ്പോൾ കാവ്യ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കഴിഞ്ഞ വർഷം കാവ്യ ഇവിടെ വന്നപ്പോ എന്തോ ഒരു മാജിക് കാണിച്ച് വരട്ടിന്നോ എന്താ കാവ്യ കാവ്യ കോർണർ ചെയ്ത് ചെയ്തു കേട്ടോ. പിന്നെ മലയാളം അതിന്റെ തന്നെ ഇംഗ്ലീഷ് ആണ്. അപ്പോ ഇപ്രാവശ്യം ഞങ്ങളൊരു മാജിക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പവന്റെ സ്വർണ നാണയം മനോരമ തരും. അപ്പൊ ഞാൻ പറയുന്ന ചില സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരണം ഇല്ലേ കവി? അങ്ങനല്ലേ വരട്ടെ. ഒരു ചെയർ റിമി, ഞാൻ ഈ ചെയറിൽ ഒരു പവൻ ഞാൻ തന്നെ തരാം പോരെ. ജയിച്ചില്ലെങ്കിൽ ഊരണമെങ്കിൽ ഒരു പവൻ ഇങ്ങോട്ട് തരണം. അത് പറ്റൂല, അത് പറ്റൂല, എനിക്കില്ലാഞ്ഞിട്ടാ. അല്ല ഉത്തരം പറഞ്ഞ നീ വടിയെ കൊണ്ട് അടിക്കാറൊക്കെ ഇല്ലേ? അപ്പൊ എനിക്കില്ലാഞ്ഞിട്ടാ. ചലഞ്ചിന് റെഡിയാണോ? എന്തിനും ധൈര്യത്തോടെ ഇറങ്ങുന്ന റിമി. അഭിനയിക്കാൻ പറഞ്ഞ അഭിനയിക്കും, പാടാൻ പറഞ്ഞ പാടും, ആംഗ്രി ചെയ്യാൻ പറഞ്ഞ ആംഗ്രിയും. ഈ ചലഞ്ച് എടുക്കൂ, ചലഞ്ച് ഏറ്റെടുക്കൂ. ആ ചലഞ്ച് എടുക്കാം, പക്ഷെ സ്വർണ്ണ നാണയം തരാൻ മാത്രം ചലഞ്ച് എടുക്കുന്നില്ല ഞാൻ, എനിക്കില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ ഇത് കെട്ടിയിടും. ഇതൊരിക്കലും ഞാൻ ജയിക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനൊന്നും പറയാം, കോൺഫിഡൻസ് വേണം. ഇനി റിമി ചെയ്യേണ്ടത് ഈ കസേര അനക്കാതെ, ഈ കസേര ഇവിടെ നിന്ന് അനക്കാൻ പാടില്ല, നടക്കൂല. ഇതിൽ നിന്ന് ഊരി വരണം. കസേര അനക്കാൻ പാടില്ല, കസേര അനക്കാൻ പാടില്ല. ഇതിൽ നിന്ന് ഊരി വരണം. ശരിക്കും ഊരി വരാൻ പറ്റുമോ? പറ്റും. ഊരി വരാൻ പറ്റാത്തവർ നമ്മൾ ചെയ്യില്ലല്ലോ. ഞാൻ അത് ചെയ്ത് കാണിച്ചു തരും റിമി ചെയ്തില്ലെങ്കിൽ. ട്രൈ ചെയ്യൂ, ട്രൈ ചെയ്യൂ. കസേര അനക്കാൻ പാടില്ല അല്ലേ? നടക്കൂല, ശ്രമിക്കേ. കസേര അനക്കാൻ പാടില്ല അല്ലെ? കസേര അനക്കാൻ പാടില്ലാണ്ട് എങ്ങനെയായിരിക്കും? മാജിക് ഒന്നും അല്ലേ, നിന്നെ കുറച്ചേരം കെട്ടിയിടണം പലരുടെ അഭ്യർത്ഥന വേണ്ട. ഒരു മിനിമം ഒരു അഞ്ചു മിനിറ്റ് എങ്കിലും ഒന്നും ചെയ്യാതെ ഒന്ന് കെട്ടിടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ. എവിടെയാണത്? ഇത് ഇവിടെ നിന്ന് ദൂരം. തിരിച്ചുപോയ, തിരിച്ചറങ്ങോ, തിരിച്ചറങ്ങോ. ഇങ്ങനെ അല്ല, വന്ന വഴി തിരിച്ചു. തിരിച്ചു വരാം. ഓക്കെ, അവസാനം ഉടുപ്പടക്കം പോങ്ങു. നല്ല കാര്യം അയ്യോ, ഇതിപ്പോ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരുന്നത്. ഊരേ ഞാൻ തോറ്റു, ഞാൻ തോറ്റു, തോറ്റു. എവിടെ വേണേലും പറയാം, ഏത് കോടതിയുടെ മുന്നിൽ പറയാം, ഞാൻ തോറ്റിരിക്കുകയാണ്. ഇനി അത് അതിൽ സന്തോഷമില്ല. കാവ്യയും വിജയും കൂടെ എന്നെ തോപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഇവിടെ കാല് പിടിക്കാൻ വേണ്ടി ഞാൻ റെഡിയാണ്. മതിയോ? ഞങ്ങളോട് മര്യാദയായിട്ട് ഈ പ്രോഗ്രാമിൽ കളിയാക്കാതെ, കുറ്റങ്ങളൊന്നും പറയാതെ. ശരി സാർ, ഞാൻ അങ്ങനെ ചെയ്തു. അങ്ങനെ ചെയ്തോളാലോ. അങ്ങനെയാണെങ്കിൽ തുറന്നു വിടാം. അഴിച്ചുവിട്, ഞാൻ ഇനി തെറ്റിയില്ല. റിമി അഴിച്ചു വിടണോ വേണ്ടയോ നിങ്ങൾ പറ ആദ്യം, അതോ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പ്രോഗ്രാം ചെയ്താൽ മതിയോ? ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അല്ലാതെ സംസാരിക്കണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് കസേര നിൽക്കാതെ അഴിക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ വരും. അത് റിമി അരപ്പവൻ നിങ്ങൾക്ക് തരും അല്ലേ? അതാ വരും. ഓ, ദാ വരുന്നു.
ഏട്ടാ എന്നെ രക്ഷിക്ക്. അപ്പൊ ശരി, എന്താ പേര്? ശ്രീശാന്ത്. നടക്കുന്ന കാര്യം ശ്രമിച്ചാ മതി. തോറ്റോ? എല്ലാരും തോറ്റോ? എല്ലാരും തോറ്റു. ആർക്കെങ്കിലും ട്രൈ ചെയ്യാനുണ്ടോ? ഉണ്ടോ? വരുന്നോ? വന്നപ്പാ. രക്ഷപ്പെടുത്തി എനിക്ക് അങ്ങനെ ചെയ്യാനൊന്നും പറ്റിയല്ല. അതെ, ട്രൈ ചെയ്യാം. അത് നടക്കത്തില്ല. ഞാൻ എന്ത് വേണേ ചെയ്യാം. ചെയർ അനക്കാതെ ഇതിൽ നിന്ന് കുരുക്കഴിക്കുകയാണ് വേണ്ടത്. അല്ല, ആളെ ഇറക്കാനാണെങ്കിൽ നമുക്ക് പല പരിപാടികളുണ്ട്. അതെ, ആളെ അങ്ങനെ കുരുക്കഴിക്കുകയാണ് വേണ്ടത്. ചെയർ അനക്കാതെ ഈ കുരുക്കഴിച്ച് ഉള്ളിലൂടെ വരാൻ പാടില്ല. കുരുക്കഴിക്കണ്ടേ? കൈ വരയ്ക്കുന്ന കസേര എങ്ങനെ അനക്കും? റിമിയുടെ അളവാണോ ഇത്? ഇത് ടൈറ്റ് അല്ലേ? നടക്കത്തില്ല. ഒരാൾക്കും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല അല്ലെ? ഏവിയേഷനിലെ പിള്ളേരാണ് പോലും. ഏവിയേഷനിലെ പിള്ളേര് അന്നപ്പോ ഓർക്കസ്ട്രയിൽ ആർക്കെങ്കിലും പറ്റുമോ? ഓക്കെ, സാധിച്ചിട്ടില്ല, സാധിച്ചിട്ടില്ല. വേറെ ആരെങ്കിലും ഉണ്ടോ? എല്ലാരും തോറ്റോ? നമ്മൾ തന്നെ ചെയ്യണ്ടേ? ഹലോ, ചെയ്തു കൊടുത്തരേ. അഴിച്ചരേ സാറല്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ പാവൻ റിമിയല്ലേ, കഥകളൊക്കെ പറയാനുള്ളത്. മുമ്പോട്ടൊരു ഈ ട്രിക്ക് എന്ന് പറയുന്നത് വളരെ ബുദ്ധിപരമായിട്ട് ചെയ്യേണ്ട ഒരു ട്രിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ എടുക്കാം. ഇതിങ്ങനെ എടുത്തിട്ട് കൈ എന്നിട്ട് ഇതിന് ഇങ്ങനെ ഈ ഹോളിൻ്റെ ഇടയിലേക്ക് കയറ്റി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്നിട്ട് ഇത് പതുക്കെ ഇതിനകത്തേക്ക് കയറ്റി. ഇതിപ്പോൾ ഇങ്ങനെ ഒരു കുരുക്കായിരിക്കുകയാണ്. ഇനി ഇതിനെ ദാ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ എടുത്ത് എല്ലാവരും ഒരു ക്ലാപ്പ് ഒന്നും കൂടെ അടിച്ചോ. കേൾക്കാനുള്ള ഒരു സമയം, കാരണം കുറേ നേരം നമ്മൾ വർത്തമാനം കാര്യങ്ങളൊക്കെയാണ്. വിജയുടെ സിനിമകളിൽ ഒത്തിരി പാട്ട്, ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നല്ല പാട്ടിൽ അത്യാവശ്യം നല്ല പാട്ടിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. കാവ്യയുടെ പടത്തിലെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാവ്യയെ കാണുമ്പോൾ ഓർമ്മ വരുന്ന മെയിൻ ചിത്രം നമുക്ക് മീശ മാധവൻ അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരുടെ മനസ്സോട്ട് ഓടി വരുന്ന ഒരു പാട്ടാണ് കരിമിഴി കുരുവിയെ കണ്ടില്ല. നമുക്ക് കാവ്യയ്ക്ക് വേണ്ടി രണ്ടുപേർ പാടി കൊടുക്കണ്ടേ? റെഡി. കരിമിഴി കുഴുവയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലം പോലെ കേട്ടില്ല, പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലം പോലെ കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. കാവിൽ വന്നീലാരാ ദൂരം കണ്ടില്ല, മായ കൈ മാധവനെയും ആ പാലക്കാടുള്ള അന്തരീക്ഷമൊക്കെ കവി പല ഇന്റർവ്യൂലൊക്കെ പറയുന്ന കേൾക്കാം. അതിങ്ങനെ മനസ്സിലോട്ട് എത്ര ചിത്രങ്ങൾ ചെയ്താലും അല്ലെ ആ ലൊക്കേഷനൊക്കെ ഇങ്ങനെ കയറി വരും. ആകാശവാണിയുടെ ലൊക്കേഷൻ എവിടെയായിരുന്നു? എത്ര നാളുണ്ടായിരുന്നു ആ ഷൂട്ട്? എത്രയോ നായകന്മാരുടെ എനിക്ക് വിജയക്കാളും കുറച്ച് ഒരു പക്ഷേ എന്തായാലും സീനിയർ ആയിട്ട് കവി വന്നേക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപ്, പൃഥ്വിരാജ് തുടങ്ങിയ എല്ലാ നായകന്മാരുടെയും അഭിനയിച്ചു. വിജയ് ബാബു പേരായിട്ട് വന്നപ്പോൾ കവി പല സിനിമയിലും പല നായകന്മാരുടെ പേര് പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അഭിനയിച്ച് മതിയായില്ല, അവരോട് വീണ്ടും വീണ്ടും സിനിമ ചെയ്യാൻ തോന്നി എന്നുള്ള രീതിയിൽ തോന്നത്തക്ക രീതിയിൽ
വിജയ് പറ്റി പറയാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്? നേരത്തെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ പല കഥകൾ ഇങ്ങനെ നല്ല കഥകൾ ഒരുപാട് കേൾക്കുന്ന ആളാ. അപ്പൊ ഇങ്ങനെ ആകാശവാണിക്ക് മുമ്പ് തന്നെ ഒരു മൂന്ന് കഥകൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തു. ബാലരമയല്ലേ അവള് എന്റെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാ. അപ്പൊ ഇങ്ങനെ നല്ല കഥ കേട്ട് എന്റെ അടുത്ത് പറയും, ഒന്ന് കേട്ട് നോക്കിയ നന്നായിരുന്നു. അപ്പൊ അങ്ങനെ 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 മാറി മാറിയിട്ടാണ് ഈ ഒരു കഥ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് കേട്ട് നോക്ക്, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കഥ കേട്ടപ്പോ എനിക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ചെയ്യുന്ന സമയത്തായാലും ഞങ്ങളുടെ ഈ വീട് വീടിന്റെ ഉൾഭാഗം ആദ്യം ഷൂട്ട് ചെയ്തത് അവിടെയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഭയങ്കര രസമായിട്ട് ചിരിച്ചും കളിച്ചു. ഒരു ഒരു വീട്ടില് ഞാൻ പറഞ്ഞു തുടങ്ങിയായിരുന്നു, നീ ഇടയിൽ കയറിയിട്ട് പറഞ്ഞോണ്ടിരിക്കണോണ്ടാ. അല്ല, അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേണ്ട, വേറൊന്നും പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. നമ്മളൊക്കെ ഇല്ല ഇവിടെ. ഇല്ല, ഞാൻ വിചാരിച്ച മറ്റേ കാര്യം ഏതാ? അല്ല, അങ്ങനല്ല. അപ്പൊ എന്റെ അടുത്ത് വിജയേട്ടൻ സംസാരിക്കുമ്പോ ഡയലോഗ്സ് ഒക്കെ പറയുമ്പോ ഭയങ്കര ലൗഡായിട്ടാ പറയാ. അപ്പൊ ലൗഡായിട്ട് നമ്മള് പറയുമ്പം പെട്ടെന്ന് നമ്മൾ ടയേർഡായി പോകും. ആ എനർജി ഭയങ്കര കൂടുതലെടുത്തിട്ടാ പറയണം. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന സമയത്ത് ഭയങ്കര ലൗഡായിട്ട് പറയില്ല. അപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം ഈ ലാസ്റ്റ് ഷെഡ്യൂളൊക്കെ ആയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, ഞാന് കാവ്യയിൽ നിന്നൊരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ചേച്ചി എന്താ എന്ന് വെച്ചാൽ, അല്ല നമ്മൾ ഡബ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ശരിക്കും നമ്മൾ ഇമോഷനാണ് കൊണ്ടുവരേണ്ടത്, നമ്മൾ ഭയങ്കര സൗണ്ട് എടുത്തിട്ട് പറയല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ചേട്ടൻ വലിയ നടനൊക്കെ ആകുമ്പോൾ ഇൻ്റർവ്യൂവിലൊക്കെ ഇതൊക്കെ പറയണേ, ഞാൻ പറഞ്ഞിട്ടാണെന്നൊക്കെ ചേട്ടൻ പറയണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ പേരക്കുട്ടികളോടൊക്കെ ഞാൻ പറയും, മക്കളെ ഇതാ അമ്മൂമ്മേനെ പറ്റിയിട്ടാണ് പറയുന്നത് പറയുമ്പോൾ വിജയ് ചേട്ടൻ ചിരിച്ചോണ്ട്, അയ്യോ അത്രയും കാലാവോ ഞാൻ വലിയ നടനാവാന്. അത് ഞാനൊന്നും ആലോചിച്ചിട്ട് പറഞ്ഞതല്ല, ഞാൻ സിൻസിയറായിട്ട് പറഞ്ഞു. പക്ഷെ പിന്നെ ആലോചിച്ചത് അടുത്ത കാലത്തൊന്നും വലിയ നടനാവാം. അതെ, കാവ്യയുടെ കൂടെ അഭിനയിക്കുമ്പോൾ കാവ്യയുടെ മുഖത്ത് പോകുമ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാവ്യ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഈ കണ്ണും ചുണ്ടും ഒക്കെ ഇങ്ങനെ ചലിക്കുന്ന കാണുമ്പോൾ നമ്മൾ ആ ഭംഗി അങ്ങ് ആസ്വദിച്ചിരുന്നു പോകും. അല്ല, ഇവളോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ആ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ നമ്മളോട് ചോദിക്കും ഇങ്ങോട്ട്. എന്നിട്ട് അതിന് അവളൊരു എക്സ്ക്യൂസ് പറയുന്നതാണ്, നീ പറയുമ്പോഴേ ഞാൻ നിന്റെ സൗന്ദര്യത്തിൽ മുഴുകിയിട്ട് നീ പറയണമെന്ന് ഞാൻ ശ്രദ്ധിക്കണ്ടെങ്കിൽ ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാൻ നീന എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പാണ് എന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ, ബാക്കിയെല്ലാം അതിന് മുമ്പാണ്. ഇപ്പൊ ഞാൻ ആക്ടിങ്ങിലോട്ട് വന്നിട്ട് രണ്ടു വർഷമേ ആവുന്നുള്ളൂ, അതിന് മുമ്പ് കോർപ്പറേറ്റിലായിരുന്നു. അപ്പം ഞാൻ ഓരോ എന്റെ കോ ആക്ടേഴ്സിൽ നിന്നാണ് പഠിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ആക്ടിങ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ പഠിച്ചിട്ടുള്ള മൂന്ന് പേര് എന്ന് പറയുന്നത്, ഒന്ന് ലാലേട്ടനാണ്, രണ്ട് ലാൽ ജോസ് സാറാണ്, അതിൽ ഒരേ ഒരു ഹീറോയിനേ ഉള്ളൂ, അത് കാവ്യ മാധവൻ. കാരണം ഞാൻ നമുക്ക് അത് നമ്മളെ ഷോക്ക് ചെയ്യുന്ന രീതിയിൽ, അതായത് അത്രയും നേരം നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് ആ ക്യാരക്ടർ ആകുമ്പോൾ വരുന്ന ഒരു ചേഞ്ച്, ഭയങ്കര ചേഞ്ചാണ്. പിന്നെ കാവ്യ ക്യാരക്ടർ ആവാൻ വേണ്ടി ചെയ്യുന്ന ഒരു മാനറിസം ഉണ്ട്. ഇങ്ങനെ സീനിന് മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നേരം ചിരിച്ചും കളിച്ചു നിന്നിട്ട് ഇവിടെ വന്നിട്ട് അയ്യോ അത് രണ്ടടി കൊടുക്കും, പിന്നെ അത് വാണിയായിട്ട് മാറും. ഞാൻ ഭയങ്കര കാര്യമായിട്ടാ, കാരണം അതിന് മുമ്പ് കളിച്ചും ചിരിച്ചും പെട്ടെന്ന് കരയുന്ന ഒരു സീനിലോട്ട് വരുമ്പോഴത്തേക്കും രണ്ടടി കൊടുത്തിട്ടാലും അങ്ങനെ. കാവ്യ നമ്മളെപ്പോഴും ഡയറക്ടർ ആക്ഷൻ പറയുന്നതിന് മുമ്പ് ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതിന് മുമ്പുള്ള ഒരു ഡയലോഗ് മനസ്സിൽ പറയും. അത് അടുത്തിരിക്കുന്ന കോ ആക്ടറിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. പുള്ളി കണ്ടിട്ട് കിട്ടാൻ വേണ്ടി തന്നെ അതും ഞാൻ ഇപ്പൊ പഠിച്ചിട്ടുണ്ട്. ശരി, അങ്ങനെ ആകാശവാണിയുടെ വളരെ രസകരം ഇവർക്ക് മാത്രം അറിയാതെ നമുക്ക് അറിയാൻ പറ്റിയ കുറെ കാര്യങ്ങൾ ഇവർ നമ്മളോട് ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. വന്നിരിക്കുന്ന ഓഡിയൻസിനെ മനോരമയുടെ ഭാഗത്ത് നിന്നും ഇതാ ശരിക്കും ഒരു ഗോൾഡ് കോയിൻ ലഭിക്കുന്ന ഒരു ഗെയിമിലോട്ട് ഞാൻ പോവുകയാണ്. ഒന്നുമില്ല, വളരെ നിസ്സാരമായി. നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞല്ലോ, കയറഴിക്കുക, കെട്ടഴിക്കുക, അല്ലെങ്കിൽ വല്ലതും കഴിക്കുക, കുടിക്കുക, ഇതൊന്നുമല്ല. ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിൻ കിട്ടുന്ന ഒരു ഗെയിം എന്ന് എനിക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ പേരാണ് ഭാഗ്യം. ഭാഗ്യം റൗണ്ട് തന്നെ പറയാം. ഭാഗ്യം എന്നൊരു നിങ്ങളുടെ ആരുടെയും തലയിൽ വരച്ചിട്ടുണ്ടോ അവരായിരിക്കും ഇന്ന് ആ ഗോൾഡ് കോയിൻ കൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ കഴിവോ ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് ഒരിക്കലും ഇല്ല. നിങ്ങളുടെ ഗോൾഡ് കോയിൻ തിരിച്ചു മേടിക്കുകയായിരിക്കും.
പക്ഷെ നിങ്ങളായിരിക്കും അവർക്ക് ഈ ഗെയിം കൊടുക്കുന്നത്. റെഡിയാണോ? ചുണക്കുട്ടികളായ ഒരു മൂന്ന് നാല് പേരാണ് നമുക്ക് വേണ്ടത്. ഞാൻ വിളിക്കുമ്പോൾ ഓരോരുത്തരോടത്തിന് ഗെയിം അറിയാം. ഭാഗ്യം ഉണ്ടെങ്കിൽ ആദ്യത്തെ ആൾക്ക് തന്നെ ചിലപ്പോൾ ഈ ഗെയിമിൽ ആ സമ്മാനം സ്വർണ്ണ നാണയം കിട്ടിയിരിക്കും. ഇത്രയുള്ള മൂന്നാല് ബോക്സ് ഞങ്ങൾ കൊണ്ടുവരും. നിങ്ങൾ ടച്ച് ചെയ്യുന്നത് ഗോൾഡ് കോയിൻ ഉള്ള ബോക്സ് ആണെങ്കിൽ ആ ഗോൾഡ് കോയിൻ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഇത്രയുള്ള ഗെയിം ഇല്ലാത്ത ആളും ഔട്ട്, ബോക്സ് ഔട്ട്. ആദ്യം വന്ന് ടച്ച് ചെയ്യുന്ന ആള് അത് തുറക്കുമ്പോൾ അതിൽ ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ ആ ഗോൾഡ് കോയിൻ അവർക്ക് ലഭിച്ചിരിക്കും. അതിൽ കിട്ടിയില്ലെങ്കിൽ ആളും ഔട്ട്, ബോക്സ് ഔട്ട്, പിന്നെ നാല് ബോക്സ്, അടുത്ത ആള് എൻട്രി. അതെ, അങ്ങനെ രണ്ട് ബോക്സ് വരെ ഈ മത്സരം തുടർന്നായിരിക്കും. അവസാനം വരെ കിട്ടിയില്ലെങ്കിൽ ആ പവൻ ഇതാ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി. അഞ്ച് ബോക്സ് അല്ല, നാല് ബോക്സ് ആണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗംഭീരമായ ഒരു സ്വർണ്ണ നാണയം ഇതിനകത്ത് എനിക്ക് കാണാം. ഇതിനകത്താണ് ഗോൾഡ് കോയിൻ വെച്ചിരിക്കുന്നത്. അപ്പോ ഈ നാല് ബോക്സിനകത്ത് ഒരു ബോക്സിനകത്തോടെ നമ്മളിപ്പോൾ ഗോൾഡ് കോയിൻ വെക്കാൻ പോവുകയാണ്. എന്നിട്ട് ഒരു തുണി വെച്ച് മറച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബോക്സ് മിക്സ് ചെയ്താക്കും. അതിൻ്റെ അകത്തുനിന്ന് വേണം നിങ്ങൾ ഓരോരുത്തർ വന്നിട്ട് കണ്ടുപിടിക്കുക ഭാഗ്യവാനോ ഭാഗ്യവതിക്കോ ഗോൾഡ് കോയിൻ ലഭിക്കുന്നതായിരിക്കും. രണ്ടുപേരും കൂടെ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കും. ഞാൻ ഇതിനകത്ത് വെക്കും. ഒരാൾ ഇപ്പുറം വന്നേ, ഇവര് കാണാതിരിക്കാൻ വേണ്ടിട്ടാണ്. ആരും കാണരുത്, എല്ലാരും കാണാണച്ചേ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ ഓക്കെ, വെരി ഗുഡ്. കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ കപ്പിളാണോ? അപ്പൊ നിങ്ങൾ തന്നെ വരും. ഇവര് വരട്ടെ. കല്യാണം കഴിഞ്ഞ കപ്പിൾസ്, ആകാശ്, വാണി, ഒരു കപ്പിൾ, ഒരു കപ്പിൾ വരും. അടുത്ത അവസരം അടുത്ത കപ്പിളിന്. ഇവര് കണ്ടുപിടിച്ചു. ഒരെണ്ണല്ലേ തുറക്കാൻ പാടുള്ളൂ. ഒരെണ്ണേ തുറക്കാൻ പാടുള്ളൂ. ഒരെണ്ണം എടുക്കാം. എന്താ പേര്? ഫ്രെഡി. ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ അല്ലേ. അതെ, റിമി പറഞ്ഞു ഭാഗ്യദേവത കൂടെ ഇരിക്കുന്നു. ഇനി ഈ ഭാഗ്യദേവതയുടെ ശരിക്കും ഭാഗ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ കണ്ടുപിടിക്കാം. ഏത് ബോക്സിലാണ്, ഏത് ബോക്സിലായിരിക്കും നമ്മുടെ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഏത് ദൈവത്തെയാണ് കൂടുതൽ വിളിക്കാറുള്ളത്? ആരാ ചൂസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളില്? ഉമ്മ വെക്കാൻ പറ്റില്ല. അവിടെ ഇരിക്കുന്ന അടുത്ത കപ്പൽ കണ്ടുപിടിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാഗ്യദേവത ഇവരെ കടാക്ഷിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവര് ഇതിനകത്തുണ്ടോ എന്നാണ് നിങ്ങൾ പറയുന്നത്? ഉണ്ടെന്ന് പറയുന്നവരെ കൈ പൊക്കിക്കേ. ആരും ഇല്ലാന്ന് പറയണു. ഓക്കെ, ഇവരുടെ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഗെയിം ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഗോൾഡ് കോയിൻ ലഭിക്കുന്ന താരദമ്പതി അല്ല, ഗോൾഡ് കോയിൻ ലഭിക്കുന്ന കപ്പിൾ ഇവരാണോ? നോക്കാം. റെഡി, വൺ, ടു. തട്ടുന്നു, തട്ടുന്നു, ഗോൾഡ് കോയിൻ തട്ടുന്നുണ്ട്. ഭാഗ്യദേവത അല്ല നിങ്ങളുടെ കൂടെ ഉള്ളത്, വേറെ ഏതോ ഒരു വല്ലാത്ത ദേവതയാണ്. അവർക്ക് മനസ്സിലായല്ലോ. ആർക്കും മനസ്സിലാവുന്നില്ല എന്റെ പൊന്നോ. ഗോൾഡ് കോയിൻ ഇല്ല ഇനി. അപ്പം അടുത്ത കപ്പിളിന് സ്റ്റേജിലേക്ക് വരാം. നിങ്ങളുടെ പേര്? ഇവര് അവര് ഒരു സന്തോഷ വാർത്ത തന്നെ അറിയിച്ചു കേട്ടോ. എന്താണ്? കാരണം ഈ സിനിമയുടെ പ്രൊമോഷൻ വന്ന് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒരു വേദി കിട്ടി അവർക്ക് ഭയങ്കര സന്തോഷം. അവരവരുടെ പേര് മാറ്റുവാ ആകാശം വാണി. ശരിയുള്ള പേരെന്താ? എബിൻ. എബിൻ, ആര്യ. ആര്യ, ഓക്കെ. അപ്പോ ആര്യപുത്രി വന്ന് നിങ്ങൾ എങ്ങനെ, നിങ്ങൾ കൂട്ടായ തീരുമാനത്തിലൂടെയാണ് ഉമ്മ വെച്ചിട്ടാണോ തുടങ്ങുന്നത്? ആയിക്കോട്ടെ. ശരി, ആയിക്കേ. നന്നായിട്ട് ആലോചിച്ചിട്ട് കേട്ടോ. ഈശ്വര ദൈവമേ, ഈ ഗോൾഡ് കോയിലൂടെ ഇവർക്ക് ലോട്ടറി അടിക്കുന്ന പോലെ സൗഭാഗ്യങ്ങൾ അവരുടെ വീട്ടിലോട്ട് എത്തിക്കണമേ. ഫസ്റ്റ് വൺ. ഇതിനകത്തുണ്ടാവോ? ഇതിനകത്തുണ്ടാവോ? ആരൊക്കെയാണ് കൈപൊക്കെ ഉണ്ടാവുന്ന ഒരു കൈപൊക്കെ? ഇത്രയും പേര് പറയണു. ഒരുപാട് നറുക്കെടുപ്പിന് ലോട്ടറി എടുപ്പിനൊക്കെ പോയിട്ടുള്ള ആളാണ്. അമ്മേ,
മനോരമയുടെ വക ഒരു കുതിരപ്പവൻ അല്ല മനോരമ ഇന്റർനാഷണൽ ജുവലേഴ്സ് ആര്യ അബിന് ആകാശവാണി കൈമാറുന്നു. അപ്പൊ രണ്ടാമത്തെ ഇതിൽ തന്നെ സമ്മാനം അടിച്ചോട്ട് പോകുന്നു. നമ്മൾ വിചാരിച്ചില്ല, ഗെയിം അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാന സെക്ഷനിലോട്ട് നമ്മൾ കടക്കുകയാണ്. നമുക്ക് അവിടെ പോയിരുന്നു ബാക്കി സംസാരിക്കാം. കം ഓൺ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1 3 3 നമ്മുടെ ആകാശവാണി സ്പെഷ്യൽ എപ്പിസോഡാണ് നടക്കുന്നത്. വിജയ് ബാബു ആൻഡ് കാവ്യ മാധവൻ, ഒരിക്കൽ കൂടി ഗംഭീരമായി കയറ്റി കൊടുത്തോ. അവര് നമ്മുടെ ഈ പ്രോഗ്രാമിന് ആവശ്യമായ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും തന്നുകൊണ്ട് ആകാശവാണിയെ പറ്റി മാത്രം സംസാരിക്കാണ്ട് എല്ലാ രീതിയിലും വിജയ് നോക്കി എന്നെ ഒരു ഫുൾ ഒരു ആങ്കറിന്റെ ജോലി വരെ ശരിക്കും ഇന്ന് ഇവിടെ ചെയ്ത്. അപ്പൊ ഞാൻ പറയാം, ഉഗ്രനായിട്ട് അവതരിപ്പിക്കുന്ന കൂടെ ഉണ്ടല്ലോ, കാരണം അത് എല്ലാവർക്കും പറ്റത്തില്ല. പകുതി പൈസ എനിക്ക് തരണേ. അയ്യോടാ പാവ്, എനിക്ക് ഒത്തിരി ഉള്ളവരി ഇല്ലാന്ന് പറയുമ്പോ നമുക്കങ്ങ് ദേഷ്യം വരും. എനിക്കിപ്പൊ വന്നു. ശരി, ആകാശവാണിയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി കല്യാണം കഴിച്ചു അല്ലാണ്ട് പ്രേമമല്ല, അല്ലാണ്ട് കല്യാണത്തിന് മുമ്പുള്ള കാര്യങ്ങളൊന്നുമല്ല. ഒരു മച്ചുവേർഡായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും, പിന്നെ അവർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പിന്നെ അവിടെ സ്നേഹം വളരെ സ്മൂത്തായിട്ട് സ്നേഹത്തോടെ പോകുന്ന ഒരു കുടുംബകഥയിൽ നിന്ന് നമുക്ക് കഥയാക്കി കാണാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടും അവിടെ തല്ലും പിടിയും ആടിയും വഴക്കും ഒക്കെ ഉണ്ട്. ഇവർക്കൊരു കൊച്ചൊരു കുഞ്ഞു മാവയുണ്ട് അല്ലേ. അപ്പൊ ഇതിൻ്റെ അകത്ത് ശരിക്കും ആരായി പ്രശ്നക്കാരി, ഭാര്യയാണോ ഭർത്താവാണോ? അത് ട്രെയിലർ കാണുമ്പോ അങ്ങനെ നമുക്ക് തോന്നുന്നു. ഇതില് രണ്ടുപേരും അവരുടേതായ രീതിയിൽ നോക്കുമ്പോ ശരിയാണ്. ഈ സൊസൈറ്റിയിൽ നടക്കുന്നതിന്റെ ഒരു മിറർ എഫക്ട് എന്ന് വേണമെങ്കിൽ ആകാശവാണി പറയാം അല്ലേ. പറഞ്ഞോട്ടെ, ഏറ്റവും കൂടുതൽ ഇന്ന് സൊസൈറ്റിയിൽ ഉള്ളത് ഡൈവേഴ്സ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ട് അത് വലിയ ഇഷ്യൂലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതേ സിറ്റുവേഷൻ തന്നെയാണ് ആകാശവാണിയിലും. ഇവര് തമ്മിലുള്ള ഈഗോ ക്ലാഷ് അല്ലെങ്കിൽ ഫൈറ്റിനുള്ള പ്രധാന കാരണങ്ങളും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വാണി കുറേ കൂടി പ്രാക്ടിക്കൽ ആയിട്ട് ലൈഫ് കാണുന്നുണ്ട്. വാണി സംശയിക്കുവാണ് പുള്ളിക്കാരനെ? അല്ലല്ലോ, സംശയമൊക്കെ ഉണ്ട് അല്ലേ. സംശയം എന്ന് പറഞ്ഞാൽ ഇപ്പം 100% സംശയമല്ല, അത് ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ്. അത് കാരണം ഹസ്ബൻഡ് തെറ്റിദ്ധരിച്ചിട്ട് വേണമെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. ശരി, എന്റെ ക്ലൈമാക്സ് മാത്രം കൂടെ പറയണം, അവസാനിപ്പിക്കാം. വളരെ സിമ്പിൾ ആണല്ലോ, അതോടെ കഴിഞ്ഞില്ല. ഇന്ന് ഇവിടെ നടന്ന ഒരു സംഭവമായിട്ട് ഈ സിനിമയിൽ ബന്ധമുണ്ട്. ഇന്ന് ഈ എപ്പിസോഡിൽ നടന്ന ഒരു സംഭവമായിട്ട് ഈ സിനിമക്ക് ഒരുപാട് ബന്ധമുണ്ട് അല്ലേ. പേരിലുണ്ട്. ഞാൻ എന്തായാലും 12-ാം തീയതി തന്നെ, അല്ലെങ്കിൽ അല്ല, ഞാൻ എന്തായാലും സിനിമ ഇറങ്ങുന്ന ദിവസം തന്നെ പോയി ഇത് കാണുന്നതായിരിക്കും. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് 1 3 3 ആകാശവാണി സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി പുതിയ പുതിയ കാര്യങ്ങൾ. ഞങ്ങളുടെ അടുത്ത പടം, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം, ഞാൻ അഭിനയിക്കുന്നുണ്ട്, മുത്തുകൗ എന്ന് പറയുന്ന സിനിമയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മുത്തുകൗ കഴിഞ്ഞിട്ടുള്ള ചിത്രം റെഡിയാണ്. എല്ലാവിധ ആശംസകളും ഫ്രൈഡേ ഫിലിം ഹൗസിനും വിജയ് ബാബുവിന്റെ പുതിയ പടത്തിനും. പിന്നെ എന്റെ പുതിയ പ്രോജക്റ്റ് കുറിച്ച് പറയുകയാണെങ്കിൽ ജിത്തു ജോസഫ് അദ്ദേഹത്തിന്റെ പടമാണ് ഞാൻ എന്നെ പുതിയതായിട്ട് ചെയ്യുന്നത്. അതിന് മുന്നൊരു പടം ചെയ്യും ഞാൻ, പക്ഷെ അത് ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. പിന്നെ എന്താ, കൂടുതൽ ലക്ഷ്യമായിട്ടും അങ്ങനെയൊക്കെയാണ് ഇനി എന്താ പറയുക, കൂടുതൽ സിനിമകൾ ചെയ്യുക എന്നുള്ളതല്ലാതെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി ആലോചിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും ഈ സ്നേഹവും പ്രോത്സാഹനമൊക്കെ എപ്പോഴും ഉണ്ടാവണം, അതന്നെ ഉള്ളു പ്രാർത്ഥന. അപ്പൊ നമുക്കൊരു അടിപൊളി പാട്ട് വേണ്ട. ലാസ്റ്റ് തീരുമ്പോ നിങ്ങൾക്ക് എണീറ്റ് ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട്. ചിന്നമാസോ വന്നു ചേർന്നാൽ നിന്നെ ഞാൻ എൻ സ്വന്തമാക്കോ. നെഞ്ചിലോലും വെണ്ണിലാവിൻ പൊന്നില നീ സ്വന്തമാക്കൂ. മേഘപ്പളങ്കു കൊണ്ട് മനസ്സ് കൊട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകാം. ആഹാ മിന്നൽ പിടിച്ചു നിന്ന മരത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ കൂടിവെക്കാം. ആകാശവാണി കീജേ.
മാമാച്ച് ടിക്കറ്റ് നമ്മൾ സ്വന്തമാക്കിയിരിക്കും.